ഹായ് ഓൾ, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ ഫോറിലെ സെക്കൻഡ് ചാപ്റ്ററായ അനോമലസ് ഫിനിറ്റ്സിൻ്റെ ഒരു ഓവറോൾ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, എന്താണ് പഠിക്കേണ്ടത്, അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എന്താണെന്നുള്ള സമ്മറീസും എല്ലാതും ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് പോയി പഠിക്കുക. ഓക്കെ, ഇത് ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നത്, എക്സാം ആയതുകൊണ്ട് ബാക്കിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് അനോമലസ് ഫിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ, അനോമലസിൻ്റെ മീനിങ് എന്താണ് പറയണത്, ഇറഗുലറാണ്. അതായത് അനോമലസിൻ്റെ മീനിങ് എന്ന് പറയണത് ഇറഗുലറാണ്. അനോമലസിന് വേറൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്, അതാണ് സ്പെഷ്യൽ ഫിനിറ്റ്സ്. അതായത് അനോമലസ് എന്ന് പറയണത് ഇറഗുലറാണ്, അനോമലസ് ഫിനിറ്റ്സിന് വേറൊരു പേര് അറിയപ്പെടുന്നുണ്ട് സ്പെഷ്യൽ ഫിനിറ്റ്സ്. ഇംഗ്ലീഷിൽ 24 അനോമലസ് ഫിനിറ്റ്സ് ഉണ്ട്. അതായത് ഇംഗ്ലീഷിൽ 24 അനോമലസ് ഫിനിറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ്, ഡു, ഡസ്, ഷോള്, വില്ല്, ക്യാൻ, മേ, മൈറ്റ്, ഓട്ട്, നീഡ്, ഡയറ്, വാസ്, വേർ, ഹാഡ്, ഡിഡ്, ഷുൾഡ്, വുഡ്, കുൾഡ്, മൈറ്റ്, യൂസർ. ഇതൊക്കെയാണ് ഏത് ആ 24 അനോമലസ് ഫിനിറ്റ്സ് എന്നുള്ളത്. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് റിമൈൻഡ് അടിച്ചിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി പിന്നെ പറയണതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലും അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസിലും വെബ്സ് ഓക്സിലറി വെബ്സിൻ്റെ ആവശ്യമില്ലാന്ന്. പിന്നെ പറയുന്നതാണ് ഈ വെർബ്സിൻ്റെ കൂടെ ടു, ഇൻഫിനിറ്റി അല്ലെങ്കിൽ ING ഫോംസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന്. അതായത് വെർബ്സിൻ്റെ കൂടെ ടുവോ അല്ലെങ്കിൽ ING ഫോമോ ഇടേണ്ട ആവശ്യമില്ലെന്നാണ് പറയണത്. പിന്നെ അതുപോലെ ആയ പാസ്റ്റ് ടെൻസിൽ ED, DT അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. പാസ്റ്റ് ടെൻസ് ആക്കുമ്പോൾ നമ്മൾ ED, DT ഒക്കെ യൂസ് ചെയ്യാറില്ല, അതൊന്നും യൂസ് ചെയ്യേണ്ടെന്ന് പറയണത്. അങ്ങനെ ചെയ്യുന്ന ചില അനോമലസ് ഫിനിറ്റ്സ് ആണ് മസ്റ്റ്, ഓട്ട്, നീഡ്, ഡെയർ. ഇത് പാസ്റ്റ് ടെൻസ് ആട്ടോ, മസ്റ്റ്, ഓട്ട്, നീഡ്, ഡെയർ എന്നൊക്കെ പറയണത്. അതായത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, അനോമലസിൻ്റെ മീനിങ് എന്ന് പറയണത് ഇറഗുലറാണ്. അനോമലസ് ഫിനിറ്റ്സ് എന്ന് പറയണത് അതിന് വേറൊരു പേരിലും അറിയപ്പെടും സ്പെഷ്യൽ ഫിനിറ്റ്സ് എന്ന് പറയണത്. ഇംഗ്ലീഷിൽ 24 അനോമലസ് ഫിനിറ്റ്സ് ഉണ്ട്. അതുപോലെ നെഗറ്റീവിലും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലും ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേർബ്സിൻ്റെ കൂടെ ING ഫോമോ അല്ലെങ്കിൽ ടു എന്ന് പറയുന്ന ഫോംസ് ഒന്നും യൂസ് ചെയ്യേണ്ട. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ED, DT അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചില അനോമലസ് ഫിനിറ്റ്സ് ഉണ്ട് പാസ്റ്റ് ടെൻസിലുള്ളത്, അതാണ് മസ്റ്റ്, ഓട്ട്, നീഡ്, ഡയറക്ക് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയണത്. ഇനി അടുത്ത് നോക്കാം. പിന്നെ ഇതിൽ പറയണത് അനോമലസിൻ്റെ യൂസസ് ആണോ, ഉപയോഗങ്ങളാണ് പറയണത്. അതായത് ടു ഫോം നെഗറ്റിവിറ്റീസ്, അതായത് നെഗറ്റിവിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അനോമലസ് ഫിനിറ്റ്സ് യൂസ് ചെയ്യണത്. അതായത് അനോമലസ് ഫിനിറ്റ്സിൻ്റെ വെർബ്സിൽ നെഗറ്റീവ് ചെയ്യണമെങ്കിൽ അതിൽ എന്ത് ചെയ്താൽ മതി, നോട്ട് ആഡ് ചെയ്താൽ മതി. അതായത് നോട്ട് സിംപ്ലായിട്ട് പറയുമ്പോൾ NT, നോട്ട് ഓ വേണ്ട, NT എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നോട്ടെന്ന് എഴുതാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ, ഹീ വിൽ കം. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഹീ വിൽ നോട്ട് കം, നോട്ട് ചേർക്കുക. ഹീ കെയിം എന്ന് പറഞ്ഞാൽ ഹീ ഡിഡ് നോട്ട് കെയിം, അവിടെ നോട്ട് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഭാഗം എന്ന് പറയുന്നത്. അതായത് ടു ഫോം നെഗറ്റിവിറ്റീസ്, ഈ നെഗറ്റിവിറ്റീസ് ഒരു സെൻറ്റൻസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചേർത്താൽ മതി. ഒന്നല്ലേ NT ചേർക്കുക, അല്ലെങ്കിൽ NOT ചേർക്കാം. പിന്നെയാണ് അനോമലസ് ഫിനിറ്റിൻ്റെ രണ്ടാമത്തെ യൂസാണ് ടു ഫോം ക്വസ്റ്റ്യൻസ്. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ആ സബ്ജക്റ്റിൻ്റെ മുന്നേ തന്നെ അനോമലസ് ഫിനിറ്റി യൂസ് ചെയ്യുക. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ആ സബ്ജക്റ്റിൻ്റെ മുന്നേ തന്നെ അനോമലസ് ഫിനിറ്റി യൂസ് ചെയ്യുക. അത് അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് ഉണ്ടാക്കുക, ടു ഫോം ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ഒരു ചോദ്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ, ഹീ ഈസ് എ ഗുഡ് സിംഗർ, അതൊരു സെൻറ്റൻസാണ്. അപ്പോൾ അതിൽ അനോമലസ് ഫിനിറ്റി ഏതാണ്, ഈസ് ഹീ ആണ്. ഈസ് ആണ് അത് അനോമലസ് ഫിനിറ്റി പറയണത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 അനോമലസ് ഫിനിറ്റി, അത് പഠിച്ചേക്കാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യന് പറയുമ്പോൾ എങ്ങനെയാണ്, ഈസ് ഹീ എ ഗുഡ് സിംഗർ. വേറൊരു എക്സാമ്പിൾ നോക്കൂ, ദേ ഹാവ് വോൺ ദ റൈസ്. അതിൽ അനോമലസ് ഫിനിറ്റിയാണ് ഹാവ്, ഹാവ് ദേ വോൺ ദ റൈസ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ, ദ കാറ്റ് വിൽ കിൽ ദ മൗസ്. പിന്നെ പറയുന്നത് അനോമലസ് ഫിനിറ്റിൻ്റെ മൂന്നാമത്തെ യൂസാണ്. അതായത്
ചില അഫർമേറ്റീവ് സെൻറ്റൻസിൽ അനോമലസ് ഫിനിറ്റി ഉണ്ടാവില്ല, അതായത് ഈസാമാറ് അങ്ങനത്തെ അനോമലസ് ഫിനിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓക്സിലറി ആയ ഡൂ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്. അതായത് ചില അഫർമേറ്റീവ് ആയ സെൻറ്റൻസിൽ അനോമലസ് ഫിനിറ്റി ഉണ്ടാവാറില്ല, അതുകൊണ്ട് തന്നെ ഓക്സിലറി ആയ ഡൂ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്. എക്സാമ്പിൾ നോക്കൂ, ഹീ കില്ലഡ് ദ സ്പൈഡർ. അപ്പോൾ അവിടെ അനോമലസ് ഫിനിറ്റി ഇല്ല, അത് ഈസ് ആം ആറ് അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഡൂ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഡ് ഹീ കിൽ ദ സ്പൈഡർ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇതിൽ ഏതാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാതെ ഡിഡ് ആണോ ഡൂ ആണോ ഡസ് ആണോ എന്ന്. വേറൊരു എക്സാമ്പിൾ നോക്കൂ, ദേ മേക്ക് ഗുഡ് ചീസ്. ഡൂ ദേ മേക്ക് ഗുഡ് ചീസ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ, ഷീ ലൈക്സ് ഐസ്ക്രീം. ഡസ് ഷീ ലൈക്സ് ഐസ്ക്രീം. അപ്പോൾ അങ്ങനെയാണ് അഫർമേറ്റീവ് സെൻറ്റൻസിൽ അനോമലസ് ഫിനിറ്റ് ഇല്ലെങ്കിൽ ഓക്സിലറി ആയ ഡൂ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുക. അതിൽ ഡിഡ് ആണോ ഡസ് ആണോ ഡൂ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഫോർത്ത് വണ്ണാണ് ടു ഫോം നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. നെഗറ്റീവ് ആയ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് ടു ഫോം ക്വസ്റ്റ്യൻസ് ആണ്, ഇവിടെ നെഗറ്റീവ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ നോക്കാം, അത് ഇത്രയേ ഉള്ളൂ. അനോമലസ് ഫിനിറ്റിയും എന്ത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. എക്സാമ്പിൾ ഒക്കെ, ഹീ ഡസ് നോട്ട് ലൈക്ക് ഇറ്റ്. ഡസിൻ്റെ ഹീ ലൈക്ക് ഇറ്റ് ഇതുപോലത്തെ കുറേ എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്, ഓരോ യൂസേഴ്സും അതിലുണ്ട്. അപ്പോൾ ഓരോ എക്സാമ്പിളും നോക്കിയിട്ട് പഠിച്ചു വെക്കുക. നെഗറ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് കൂടി ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അതായത് ദേ ഡു നോട്ട് ഈറ്റ് മീറ്റ്. ഡോണ്ട് ദേ ഈറ്റ് മീറ്റ് അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി മാറി. ഷീ ഡിഡ് നോട്ട് ടച്ച് ഇറ്റ്. ഡിഡിൻ്റ് ഷീ ടച്ച് ഇറ്റ്. ഷീ ഡിഡ് നോട്ട് ടച്ച് ഇറ്റ് എന്ന് പറയുമ്പോൾ ഡിഡിൻ്റ് ഷീ ടച്ച് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ കുറേ ഉണ്ട്, എല്ലാവരും അതൊന്നും നോക്കാം. ഇനി അടുത്ത യൂസാണ് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് പ്രിൻസിപ്പൽ വേർബ്സ്. അതായത് പ്രധാന ക്രിയകളുടെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ചില ക്രിയകളുണ്ട്, ചില വേർബ്സ് ഉണ്ട്, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ, ഡു യു ലൈക്ക് മാംഗോസ്. അപ്പോൾ നമ്മളെങ്ങനെ പറയാം, യെസ് ഐ ഡു മാംഗോസ്, യെസ് ഐ ഡു ലൈക്ക് മാംഗോസ് എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ പറയരുത്, ഡു യു ലൈക്ക് മാംഗോസ് എന്ന് പറയുമ്പോൾ യെസ് ഐ ഡു അത്ര പറയാൻ പാടുള്ളൂ. വെബ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറയുമ്പോൾ യെസ് ഐ ക്യാൻ. ഹൂ റാങ് ദ ബെൽ എന്ന് പറയുമ്പോൾ മേഴ്സി ഡിഡ്. മേഴ്സി ഡിഡ് ദ ബെൽ റാങ് എന്ന് പറയുന്നത് റിപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൂ റാങ് ദ ബെൽ എന്ന് പറയുമ്പോൾ മേഴ്സി ഡിഡ്. അതായത് നമ്മൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിലുണ്ടാവുന്ന വേർബ്സ് പിന്നെ റിപ്പിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊരു ജസ്റ്റ് ചെറിയൊരു ആൻസർ മാത്രം കൊടുത്താൽ മതി. അതാണ് ഫോർത്ത് വണ്ണിൻ്റെ എന്ന് പറയുന്നത്, അവോയ്ഡ് റിപ്പിറ്റേഷൻ ഓഫ് പ്രിൻസിപ്പൾ വേർബ്സ്. ഇനി ഫിഫ്ത് വണ്ണ് നോക്കൂ, ടു ഫോം ടാഗ് ക്വസ്റ്റ്യൻസ്. ടാഗ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതെല്ലാവർക്കും അറിയണതല്ലേ. ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അതിൽ ഞാനിത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ടാഗ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നെഗറ്റീവിലായിരിക്കും. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കൂ, ഇറ്റ് ഈസ് ഹോട്ട് ടുഡേ. ഹോട്ട് ടുഡേ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവാണ്, അതിൽ നോട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ എന്താ, ഈസിൻ്റിറ്റ് അവിടെ നോട്ട് ചേർക്കുക. പിന്നെ ഒക്കെ ഷീ ഡിഡ് നോട്ട് കെയിം എന്ന് പറയുമ്പോൾ അവിടെ നോട്ടുണ്ട്. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവും, ഡിഡ് ഷീ എന്നാവും. അപ്പോൾ ഇതേപോലെ കുറേ എക്സാമ്പിൾസ് ഉണ്ടാവും, എല്ലാതും പഠിച്ചേക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഫോംസ് പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് അത് ചെയ്യാറായിരിക്കും. അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ്റെ ചാപ്റ്റർ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അനോമലസ് ഫിനിറ്റിൻ്റെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാമല്ലോ ടെക്സ്റ്റിലൊന്നും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയല്ല, ഇതിനെക്കാട്ടി നല്ല ഡീറ്റെയിൽഡായിട്ട് സിഗ്നേച്ചർ, അപ്രീഷിയേറ്റിംഗ് പ്രോസസ്, ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം സാഹിത്യം എല്ലാതും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ടി വി ആൻഡ് സിനിമ എന്ന് പറയുന്ന ഒരു കോംപ്ലിമെൻ്ററി ഇതും ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.